ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ കരിമീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റായി. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായി 6 ചെറിയ കരിമീൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ട മസാല റെഡിയാക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പാകത്തിനുള്ള ഉപ്പും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മസാലക്കൂട്ട് മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. ഇപ്പം മീനിലെ മസാലയെല്ലാം നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മീൻ മസാല പുരട്ടി വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യാം. അതിനായി ചൂടായ പാനിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി മീനെല്ലാം ഓരോന്നായി വെച്ചു കൊടുത്ത് തിരിച്ച് മറിച്ചു വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഈ എണ്ണയിലേക്ക് 3/4 കപ്പ് ചെറിയ ഉള്ളിയും 3 വലിയ സവാള അരിഞ്ഞതും ചേർക്കാം. എന്നിട്ട് ഉപ്പിട്ടതിന് ശേഷം നന്നായി വഴറ്റിയെടുക്കാം. സവാള വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. പിന്നെ 3 പച്ചമുളകും കൂടി ചേർത്തതിന് ശേഷം വഴറ്റി കൊടുക്കാം. ഇനി 3 മീഡിയം സൈസിലുള്ള തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായി വഴറ്റാം. ഇപ്പോൾ തക്കാളിയെല്ലാം നല്ലോണം വെന്ത് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലാക്കി പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഇതിൻ്റെ പച്ച ചുവപ്പ് പോകുന്നവരെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി കരിമീൻ പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇല വാട്ടിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വഴറ്റിയ മസാല കുറച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കരിമീൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും മീനിൻ്റെ മുകളിൽ മസാല കൊണ്ട് കവർ ചെയ്യാം. ഇനി വാഴയില നന്നായി മടക്കി കെട്ടിക്കൊടുക്കാം. മീൻ പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വാഴയിലയിൽ കെട്ടി വെച്ചിട്ടുള്ള മീൻ ഓരോന്നായി വെച്ച് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലാക്കി 2 വശവും നന്നായി പൊള്ളിച്ചെടുക്കാം. വായിൽ കപ്പലോട് രുചിയുള്ള നല്ല അടിപൊളി കരിമീൻ പൊള്ളിച്ചത് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.